വേദനയിൽ നിന്ന് സധൈര്യം തെറ്റായ കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിച്ച ഒരു യുവതി കുട്ടികൾ അതായത് നിരത്തിൽ അനുഭവപ്പെട്ട ഒരു ദുരനുഭവം അതിനെ ചോദ്യം ചെയ്യുകയാണ് പാലക്കാട് കൂറ്റനാട് സമീപം അവിടെ പെരുമണ്ണൂരിൽ ഇടിച്ചു ഇടിച്ചില്ല എന്ന മട്ടിൽ ഒരു സ്വകാര്യ ബസ് ഓവർടേക്ക് ചെയ്ത് കടന്നുപോയപ്പോൾ ആ ബസ്സിനെ പിന്തുടർന്ന് തടഞ്ഞു നിർത്തി ഞങ്ങൾ മരിച്ചു പോയാൽ ഞങ്ങളുടെ കുടുംബത്തിന് ആര് അല്ലെങ്കിൽ നിങ്ങൾ സമാധാനം പറയുമോ എന്ന് അവരോട് ചോദ്യം ചോദിക്കാൻ ധൈര്യം കാണിച്ച സാന്ദ്ര പാലക്കാട് നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന രാജപ്രഭ ബസ്സാണ് സാന്ദ്ര തടഞ്ഞു നിർത്തി ആ ദൃശ്യങ്ങൾ ഇതിനോടകം വൈറലായതാണ് ഓപ്പോസിറ്റ് ലോഡിംഗ് വണ്ടി വരുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ബാക്കിലായിരുന്നു രാജപ്രഭ ബസ് ഉണ്ടായിരുന്നത് ആ സമയത്ത് എങ്ങനെ പോയി കഴിഞ്ഞാലും രാജപ്രഭയ്ക്ക് ഞങ്ങളെ ഓവർടേക്ക് ഇട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല റോഡിലുണ്ടായിരുന്നത് പക്ഷെ എന്നിട്ടും രാജപ്രഭ ബസ് ഞങ്ങളതിനെ ഓവർടേക്ക് ഇട്ടിട്ട് എടുക്കാൻ നോക്കുകയാണ് ചെയ്തത് ആ സമയത്ത് ഇടത് സൈഡിലുള്ള ചാലക്കൂടെയാണ് എനിക്ക് വണ്ടി ഓടിക്കേണ്ടി വന്നത് അപ്പോൾ ഈ ഒരു അനുഭവം രാജപ്രഭയിൽ നിന്ന് ഇതിനു മുമ്പും നമുക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സംസാരിച്ചപ്പോഴും ആളുടെ കഴുത്തിലുണ്ടായിരുന്ന ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് എടുത്ത് ആള് ചെവിയിൽ വെച്ചിട്ട് ഒന്നും സംഭവിക്കാത്ത മാതിരിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അവരെന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നുണ്ടായിരുന്നത് പിന്നെ എന്ത് സംഭവം ഉണ്ടായാലും അതിന് രണ്ട് വശം പറയാൻ ആളുകൾ ഉണ്ടാകുമല്ലോ ഈ സാന്ദ്ര ചെയ്ത് തെറ്റോ ശരിയോ എന്നുള്ള ചർച്ചകളൊക്കെ പലരും നടത്തുന്നുണ്ട് പക്ഷേ ഇത്ര പ്രശ്നമാക്കേണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുടെ മുമ്പിലേക്ക് ഇടിച്ചു വീഴ്ത്തുന്ന മട്ടിൽ ബസ് പോയിട്ടുണ്ടാകും എന്ന സംശയമൊക്കെ പലർക്കും തോന്നാം എങ്കിൽ ദാ ഇടുക്കിയിൽ അമ്മയും രണ്ട് പെൺകുഞ്ഞുങ്ങളും സഞ്ചരിച്ച സ്കൂട്ടർ ഇടിച്ചിട്ട ശേഷം ഒരു കെ എസ് ആർ ടി സി ബസ് നിർത്താതെ കടന്നുപോയി പക്ഷേ ആ കുട്ടികൾ വെറുതെ ഇരുന്നില്ല അവർ വിശദമായ കത്ത് അധികൃതർക്ക് അയച്ചു കൊടുത്തു ഡ്രൈവർക്കെതിരെ നടപടിയെടുപ്പിച്ചു ട്യൂഷൻ കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നോണ്ടിരുന്നപ്പോൾ ഒരു കെ എസ് ആർ ടി സി ബസ് ആണെങ്കിൽ ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് കയറി അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു കാർ വന്നു കാർ വന്നപ്പോൾ ആ കെ എസ് ആർ ടി സി ബസ് ഇങ്ങോട്ട് ചേർത്തു അപ്പോൾ ഞങ്ങൾ വീണു വീണ് കഴിഞ്ഞിട്ട് കെ എസ് ആർ ടി സി ബസ് നിർത്താതെ പോയി ഞങ്ങൾക്ക് പരീക്ഷ ഒന്നും എഴുതാൻ പറ്റിയില്ല ഞങ്ങൾക്ക് ക്ലാസ്സിൽ ഒന്നാം ശതമാനം ട്രോഫി ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല ചേച്ചിയുടെ കാര്യം ഒരു ചതകായതുകൊണ്ട് ചേച്ചിക്ക് പരീക്ഷ ഒന്നും എഴുതാൻ പറ്റില്ല എന്തൊരു ഭാഗ്യം കൊണ്ടാണ് ആ കുട്ടികൾ അമ്മയുമൊക്കെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഈ ദൃശ്യങ്ങൾ കൂടി പറഞ്ഞു തരുന്നുണ്ട് പാലക്കാട് നിന്ന് പ്രസാദ് കുമാറാണ് ചേരുന്നത് പ്രസാദ് സാന്ദ്ര പറഞ്ഞ വാക്ക് തന്നെയാണ് നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ നമ്മുടെ കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടത്തിന് ആര് ഉത്തരം പറയും ഒരു ഡ്രൈവർ എന്നാൽ ആ വാഹനത്തിലുള്ളവരുടെ ജീവന് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമുണ്ട് ഒപ്പം റോഡിൽ നടക്കുന്നവരുടെ ജീവന് കൂടി അല്ലെങ്കിൽ അതിനെ രക്ഷിക്കുന്ന തരത്തിൽ തന്നെ അദ്ദേഹം വാഹനം ഓടിക്കുകയും വേണം അത് ഏത് ഡ്രൈവർമാരായാലും ചിലരാണ് ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഈ സ്വകാര്യ ബസ്സിനെതിരെ എന്തെങ്കിലും നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ ഇതൊരു ഇത്തരത്തിൽ നാട്ടുകാർ പ്രതികരിക്കേണ്ട വിഷയമാണ് പക്ഷേ ഒറ്റയാൾ പോരാട്ടങ്ങളൊക്കെയാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത് ആ അതിവിഷയം നമ്മളിപ്പോൾ രണ്ട് വാർത്തകളും കൂടെ കൂട്ടി വായിക്കണം എന്താ വെച്ചാൽ ഇതിൽ സാന്ദ്രയുടെ സാന്ദ്രയ്ക്കുണ്ടായ അനുഭവം സാന്ദ്ര പറയുമ്പോൾ മാത്രമേ നമുക്ക് അറിയുന്നുള്ളൂ ആ ബസ് തടഞ്ഞു നിർത്തിയെന്ന് മാത്രം പക്ഷേ മറ്റേ കുട്ടികളുടെ കാര്യത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടി ആ കുട്ടികൾ അമ്മയെ ഓടിച്ച സ്കൂട്ടർ വീഴുന്നതും ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും സാന്ദ്രയുടെ കാര്യത്തിൽ അങ്ങനെ കാണാൻ പറ്റില്ല എന്നുള്ളൂ പക്ഷേ സാന്ദ്ര പറയുന്നുണ്ട് ഒരു പെൺകുട്ടിയും ഇതേപോലെ ഒരു ബസ്സിനെ ചേസ് ചെയ്ത് പോയി തടഞ്ഞു നിർത്തുമെങ്കിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടുണ്ടാവും അവർ പറഞ്ഞതിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള അവിശ്വസനീയതയും നമ്മൾ കാണേണ്ടതില്ല തീർച്ചയായും ഇത്തരം ആരെങ്കിലും സാന്ദ്രയെപ്പോലുള്ള ആരെങ്കിലും ഒക്കെ ഇത്തരം ഈ സ്വകാര്യ ബസ് ഡ്രൈവർമാർ അല്ലെങ്കിൽ ബസ് ഡ്രൈവർമാരെ ചോദ്യം ചെയ്തില്ലെങ്കിൽ ഇതിന് തുടക്കം നമ്മൾ നേരത്തെ പലതവണ തത്സമയത്ത് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പാലക്കാട് കുഴമത്തെ കെ എസ് ആർ ടി സി ബസ്സിന് ലോറിക്കടിയിൽപ്പെട്ട് രണ്ട് യുവാക്കൾ മരിച്ചത് അതുപോലെ ബസ് ഓടിക്കുമ്പോൾ തന്നെ വീഡിയോ കോളിൽ അറ്റൻഡ് ചെയ്യുന്ന ഡ്രൈവർ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ പാലക്കാട് മണ്ണാക്കാട് റൂട്ടിൽ അല്ലെങ്കിൽ കോഴിക്കോട് റൂട്ടിൽ ഓടുന്ന സ്വകാര്യ ബസ്സുകൾ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് അപകടം ഉണ്ടാകുന്ന നിരന്തരം ഇത്തരം വാഹനങ്ങൾ അശ്രദ്ധമായി ഓടിച്ച് അപകടം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ ആരെങ്കിലും ചോദിച്ചില്ലെങ്കിൽ ഇപ്പോൾ സാന്ദ്ര പറഞ്ഞത് സാന്ദ്രയ്ക്ക് എന്തെങ്കിലും പറ്റി മരിച്ചു പോയെങ്കിൽ മരിച്ചു എന്നുള്ളൊരു വാർത്ത കൊടുക്കുക അതിനപ്പുറത്തേക്കും എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ അതേ കാര്യം തന്നെ ഈ സാന്ദ്ര ബസ് പോയി തടഞ്ഞു നിർത്തി സംസാരിക്കുമ്പോൾ ചിലർ പറഞ്ഞു മോളെ ചെയ്ത് നന്നായി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് പക്ഷേ ബസ്സിലുള്ളവരോ കൂടുന്ന ആൾക്കാർ അധികം പേരും തന്നെ ഒന്നും രംഗത്ത് വന്നില്ല കാരണം ഒന്നര മിനിറ്റ് മാത്രമാണ് സാന്ദ്ര അവിടെ സംസാരിക്കാനുണ്ട് എല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ കാര്യമൊന്നുമല്ലല്ലോ ആരുടെയോ കാര്യമല്ലേ എന്ന് വിചാരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം പേരും അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും പലരും മിണ്ടാതിരിക്കുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ നമ്മുടെ റോഡ് അപകടങ്ങളിൽ ഏറിയ പങ്കും അത് പലരുടെയും അശ്രദ്ധ കൊണ്ടാണ് ജീവനുകൾ നഷ്ടപ്പെടുന്നത് അത് നമ്മുടെ ജീവൻ പോലെ തന്നെ മറ്റുള്ളവരുടെ ജീവനും വിലയേറിയതാണ് എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകുമ്പോൾ കുറേയേറെയെങ്കിലും അപകടങ്ങൾ നമുക്ക് കുറയ്ക്കാൻ കഴിയും ശരി ഇനി